നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഗസയിൽ വംശഹത്യ തടയാൻ ഇസ്രായേൽ നടപടിയെടുക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഗസയിൽ അക്രമം തുടരുന്നതിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. കോടതിയുടെ 17-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. എന്നാൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ഹർജി കോടതി പരിഗണിച്ചില്ല. ഉത്തരവ് സ്വാഗതം ചെയ്ത പലസ്തീൻ വിദേശകാര്യമന്ത്രി. മാനവികതയ്ക്കും അന്താരാഷ്ട്ര നിയമത്തിനും അനുകൂലമായ വിധിയെന്ന് റിയാദ് അൽ മാലിക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് പ്രതിരോധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് അലം പതാക ഉയർത്തി. നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ പരാതികൾ പരിഹരിച്ചതായി കോൺസൽ ജനറൽ അറിയിച്ചു. ഇന്ത്യയുടെ 75-ാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെയാണ് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആഘോഷിച്ചത്. കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യ ഇൻ ജദ്ദ എന്ന മൊബൈൽ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് കോൺസുലേറ്റ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ത്യക്കാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സൌകര്യം ഇപ്പോഴുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പരാതികൾ കേൾക്കാനായി കോൺസുലേറ്റ് നിരന്തരം ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും കോൺസൽ ജനറൽ അറിയിച്ചു. ഇന്ത്യ ഇൻ ജദ്ദ ആപ്പ് വിച്ച് വി ഹാഡ് ലോഞ്ച്ഡ് എ കപ്പിൾ ഓഫ് ഇയേഴ്സ് അഗോ, ദിസ് ഹാവ് എ ഫാസിലിറ്റി ഓഫ് വീഡിയോ കോൺഫറൻസിംഗ് ആൻഡ് മെനി ഓഫ് ദി ഇന്ത്യൻസ് both living in the kingdom of Saudi Arabia and India have used this facility to resolve their grievances. കഴിഞ്ഞ വർഷം 57,000-ലേറെ പാസ്പോർട്ടുകൾ കോൺസുലേറ്റ് ഇഷ്യൂ ചെയ്തു. 12,000-ഓളം വിസകളും അനുവദിച്ചു. ജിദ്ദയിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കും. താമസിയാതെ കോൺസുലേറ്റ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷയെന്നും മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. This year hopefully we are going to start the construction of the chancellery premises. This is located nearby. വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഇന്ത്യക്കാർ ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ചു. ജലീൽ കണമകലം, 24, ജിദ്ദ. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഖത്തർ സമയം രാവിലെ 7 മണിക്ക് ICC അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ദേശീയ പതാക ഉയർത്തി. ദേശസ്നേഹമുണർത്തുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിൽ ദേശാഭിമാനത്തിന്റെ ആവേശമുണർത്തുന്ന തരത്തിൽ ത്രിവർണങ്ങളാൽ അലങ്കരിച്ച വേദിയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത്. ഇന്ത്യൻ എംബസി, അപ്പെക്സ് സംഘടനാ ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർക്കു പുറമെ വിവിധ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ആശംസകൾ നേർന്നു. ദേശീയ പതാക ഉയർത്തിയ ശേഷം ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ അംബാസഡർ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും നൃത്ത പരിപാടികളും അരങ്ങേറി. അതേസമയം വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും ഇന്ന് രാവിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ സെമിനാറുകളും മറ്റ് പരിപാടികളും നടക്കും. അൻവർ പാലേരി, 24, ദോഹ. ഇന്ത്യയുടെ 75-ാമത് റിപ്പബ്ലിക് ദിനം UAE വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും അബുദാബി ഇന്ത്യൻ എംബസിയിലും വർണ്ണാഭമായ പരിപാടികളോടെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 7:30 കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ബിൽഡിംഗ് ദ ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ആർ ടു കൺട്രീസ്.
We need the vision of our leaders to guide us in this aspirational journey. Abu Dhabi Indian Embassy-il Indian Sthanapathi Sanjay Sudhir Deshiya Pataka uyarthi. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിലും ഷാർജ ഇന്ത്യൻ സ്കൂൾ അൽ ഇബ്തിസാമ സ്കൂൾ എന്നിവിടങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. അസോസിയേഷനിൽ ഇന്ത്യൻ കോൺസുലേറ്റിലെ ലേബർ കൌൺസിൽ ഉത്തം ചന്ദ് ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തലങ്കര അധ്യക്ഷത വഹിച്ചു. അജ്മാൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വൈസ് കോൺസിൽ ആശിഷ് ദേബാസ് പതാക ഉയർത്തി. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും ആഘോഷ പരിപാടികൾ നടന്നു. നൂറുകണക്കിന് പ്രവാസികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായത്. 24 ദുബായ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൗദി ഗായകൻ പാടി അഭിനയിച്ച അറബിയിലും ഹിന്ദിയിലുമുള്ള ദേശഭക്തി ഗാനം ശ്രദ്ധേയമാകുന്നു. മലയാളത്തിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ച ശ്രദ്ധേയനായ ഹാഷിം അബ്ബാസ് ആണ് പുതുമയുള്ള മറ്റൊരു ഗാനവുമായി രംഗത്തെത്തിയത്. എന്ന ദേശസ്നേഹം പ്രമേയമായ ഹിന്ദി ഗാനത്തെ അതേ ഈണത്തിൽ അറബിയിലേക്ക് കൂടി മൊഴിമാറ്റം നടത്തിയാണ് ഹാഷിം അബ്ബാസ് പാടുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെയും കലകളെയും ഏറെ സ്നേഹിക്കുന്ന ഈ അറബ് ഗായകൻ പാട്ടിനനുയോജ്യമായ ദൃശ്യങ്ങൾ സൗദിയിലും ഇന്ത്യയിലുമായാണ് ചിത്രീകരിച്ചത്. ഇന്ത്യയുടെ 75th റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗാനം പുറത്തിറങ്ങി. يا وطن وطن حبك يجري في عروقي يا فخرنا يا عزنا فيك بروحي هذا الوطن اغلى وطن. അറബിയിലുള്ള വരികൾ തയ്യാറാക്കിയതും ശബ്ദം നൽകിയതും ഹാഷിം അബ്ബാസും അലി അൽ അഖ്ലബിയുമാണ്. ജിതിൻ രാജേന്ദ്രനാണ് സംവിധായകൻ. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം കൂടിയായ ഗായകൻ ഹാഷിം അബ്ബാസ് മലയാളത്തിൽ നിരവധി ഗാനങ്ങൾ ആലപിക്കുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അമേരിക്കയിലെ കലാ സാംസ്കാരിക സംഘടനയായ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ 75th റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഈ മാസം 28 ന്യൂയോർക്ക് സമയം രാത്രി 8 നടക്കും. അലയുടെ 2023-25 കാലത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. എം ആരിഫ് എം പി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പരിപാടിയുടെ ഭാഗമായി കലാവിരുന്നും സംഗീത സന്ധ്യയും ഉണ്ടാകും. പരിപാടിയുടെ ലൈവ് കാസ്റ്റ് അലയുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കും. ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ ആദ്യ യാത്ര നടത്തി. അബുദാബിയിൽ നിന്ന് അൽദനയിലേക്ക് നടത്തിയ യാത്രയിൽ വ്യവസായ നൂതന സാങ്കേതിക മന്ത്രിയും അഡ്നോക് എം ടീം ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവുമായ ഡോക്ടർ സുൽത്താൻ അൽ ജാബറും പങ്കെടുത്തു. യു എയുടെ വികസനത്തിന് ഗണ്യമായ സംഭാവന നൽകുന്ന ഗതാഗത സേവനങ്ങൾ വിജയകരമായി നടപ്പാക്കാനാണ് ഇത്തിഹാദ് റെയിലുമായുള്ള പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അൽ ജാബർ അറിയിച്ചു. അതേസമയം സർവീസ് പൂർണ്ണതോതിൽ എന്നു മുതൽ തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പാതയിൽ ചരക്ക് ഗതാഗതം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായത്. ദുബായിൽ കഴിഞ്ഞ വർഷം നിയമവിരുദ്ധമായ റോഡ് മുറിച്ചു കടന്നതിന് പിടികൂടിയത് 43,000 ആളുകളെ. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ 8 ജീവനുകൾ പൊലിഞ്ഞതായും 339 പേർക്ക് പരിക്കേറ്റതായും ദുബായ് പോലീസ് അറിയിച്ചു. കാൽനട യാത്രക്കാർ നിർദ്ദിഷ്ട സ്ഥലത്തിലൂടെയല്ലാതെയും അശ്രദ്ധമായും റോഡ് മുറിച്ച് കടക്കുന്നത് വലിയ അപകടങ്ങൾക്കും മരണത്തിനും കാരണമാകുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഇത്തരത്തിൽ അനധികൃതമായി റോഡ് മുറിച്ച് കടന്നതിന് 43,817 ആളുകളെയാണ് ദുബായിൽ പിടികൂടിയത്. സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും അധികം ആളുകളെ ഇത്തരത്തിൽ പിടികൂടിയത്. 4,591 ആളുകളാണ് സെപ്റ്റംബറിൽ മാത്രം വിവിധയിടങ്ങളിൽ പോലീസിന്റെ പിടിയിലായത്.
വാഹനമിടിച്ച് 339 പേർക്ക് പരിക്ക് പറ്റിയതായും 8 പേർ മരിച്ചതായും ദുബായ് പോലീസ് അറിയിച്ചു. ഇത്തരത്തിൽ 320 അപകടങ്ങളാണ് ഒരു വർഷം സംഭവിച്ചതെന്ന് ദുബായ് പോലീസിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി പറഞ്ഞു. അശ്രദ്ധമായി റോഡ് മുറിച്ച് കിടക്കുന്ന ആളുകൾക്ക് 400 ദിർഹമാണ് പിഴ ഈടാക്കുക. ഇത്തരക്കാരെ കണ്ടെത്താൻ പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ടെന്നും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. 24 ദുബായ്. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് സംഘടിപ്പിക്കുന്ന കായികമേള ഈ മാസം 28 നടക്കും. ദുബായ് ഡാനൂബ് സ്പോർട്സ് വേൾഡിലാണ് പരിപാടി നടക്കുക. 500 കായിക താരങ്ങൾ പരിപാടിയിൽ മാറ്റുരയ്ക്കും. പരിപാടിയുടെ ഭാഗമായി മേഖലയിലെ 13 പ്രൊവിൻസുകളിലും സ്പോർട്സ് ഡേ പതാകകൾ കൈമാറി. അല്ലൈൻ പ്രൊവിൻസിൽ നിന്നാണ് പതാക പര്യടനം ആരംഭിച്ചത്. അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം ഉറപ്പുവരുത്താൻ വരും വർഷങ്ങളിലും ഇത്തരം കായിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലയക്കോട്ടെ വാലിബന്റെ പ്രിവ്യൂ ഷോ ദോഹയിൽ 2 തിയേറ്ററുകളായി നടന്നു. മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷനാണ് ഷോ സംഘടിപ്പിച്ചത്. ഐൻഖാലിദിലെ 01 മാളിൽ നോവ സിനിമയുടെ 2 സ്ക്രീനുകളിലായാണ് സിനിമയുടെ സെലിബ്രിറ്റി ഫാൻ ഷോ നടന്നത്. പല ദേശങ്ങളിൽ പോയി മല്ലന്മാരോട് യുദ്ധം ചെയ്ത് തറപറ്റിക്കുന്ന മലയക്കോട്ടെ വാലിബനായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ വാലിബനെ നേരിടുന്ന മല്ലനായെത്തിയ ദോഹയിലെ ഹരിപ്രസാദ് വർമ്മയായിരുന്നു മുഖ്യാതിഥി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഹരിപ്രസാദ് വർമ്മയെ ദോഹയിലെ ആരാധകർ ഏറ്റെടുത്തു. തുടർന്ന് കേക്ക് മുറിച്ച് ആഘോഷം. മോഹൻലാൽ ചിത്രങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച പ്രൊമോയും തൃശൂർ സൗഹൃദവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും ആസ്വാദകർക്ക് മികച്ച അനുഭവമായി. ചടങ്ങിൽ ദോഹയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുമ്പോഴും സെലിബ്രിറ്റി ഫാൻ ഷോ ആഘോഷമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. അൻവർ പാലേരി, 24 ദോഹ. ആഘോഷ നിറവിൽ രാജ്യം. പ്രൗഢഗംഭീര ചടങ്ങുകളോടെ 75 റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ മുഖ്യാതിഥിയായി. 80% വനിതകൾ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ നാരീശക്തി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പരേഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ അണിനിരന്നവരിൽ 80% വനിതകളായിരുന്നു. സൈനിക ബാൻഡിന് പകരം പരമ്പരാഗത വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് വനിതാ കലാകാരികൾ പരേഡിന് തുടക്കമിട്ടു. കരസേനാ മേജർ സൗമ്യ ശുക്ല ദേശീയ പതാകയേന്തി. കരനാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച് പരേഡിൽ മാർച്ച് ചെയ്തു. T-90 ടാങ്ക്, നാക് മിസൈൽ, പിനാക റോക്കറ്റ് ലോഞ്ചർ, കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ എന്നിവ പരേഡിൽ രാജ്യത്തിന്റെ പ്രതിരോധ കരത്തിന്റെ അടയാളമായി. ഡൽഹി പോലീസ് സംഘത്തെ മലയാളിയും നോർത്ത് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്വേത കെ സുഗതൻ നയിച്ചു. CRPF സംഘത്തിന് നേതൃത്വം നൽകിയത് മേഘാനായരാണ്. നാവികസേനാ സംഘത്തിന്റെ മുൻനിരയിൽ H. ദേവിക 3 പ്ലാറ്റൂൺ കമാൻഡർമാരിൽ ഒരാളായി. ആദ്യമായി അഗ്നിവീർ സൈനികരും പരേഡിൽ മാർച്ച് ചെയ്തു. 90 ഫ്രഞ്ച് സേനാ സംഘം മാർച്ച് ചെയ്തപ്പോൾ ആകാശമാർഗത്തിൽ ഫ്രാൻസിന്റെ 2 റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ഫ്ലൈപാസ്റ്റ് നടത്തി. പുരുഷന്മാരും വനിതകളും ഉൾപ്പെട്ടതായിരുന്നു BSF സംഘം. 16 സംസ്ഥാനങ്ങളുടെ അടക്കം 26 ഫ്ലോട്ടുകളാണ് അവതരിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ നടന്ന വ്യോമസേനയുടെ ഫ്ലൈപാസ്റ്റിൽ 51 വിമാനങ്ങൾ ഭാഗമായി. വിമാന പൈലറ്റുമാരിൽ 15 വനിതകളായിരുന്നു. ക്യാമറമാന്മാരായ യോഗേഷ് സിംഗിനും മോഹൻകുമാറിനുമൊപ്പം ഡൽഹിയിലെ കർത്തവ്യപഥിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. പ്രൗഢമായ ആഘോഷ പരിപാടികളോടെ സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, അബ്ദുറഹ്മാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു എല്ലാ ജില്ലകളിലും മന്ത്രിമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്. വജ്രശോഭയുടെ നിറവിലാണ് സംസ്ഥാനത്തും 75 റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ സമുചിതമായി ആഘോഷിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. 22 പ്ലറ്റൂണുകളും വ്യോമസേനയുടെ ഒരു ഫ്ലൈറ്റും പരേഡിന് മികവേകി. വിവിധ സേനാ വിഭാഗങ്ങളും പരേഡിൽ പങ്കെടുത്തു. കൊല്ലത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പതാക ഉയർത്തി.
പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി വീണ ജോർജും ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദും കോട്ടയത്ത് മന്ത്രി വി എൻ വാസവനും എറണാകുളത്ത് കാക്കനാട് മന്ത്രി കെ രാജനും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ദേശീയ പതാക ഉയർത്തി. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി. മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജി ആർ അനിലും വയനാട് മന്ത്രി എ കെ ശശീന്ദ്രനും കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കാസർഗോഡ് ആർ ബിന്ദുവും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എല്ലാ ജില്ലകളിലും പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തവും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ ഉണ്ടായിരുന്നു. 24 കൊച്ചി. അനുനയത്തിനില്ലാതെ ഗവർണറും മുഖ്യമന്ത്രിയും. ഗവർണർ സർക്കാർ പോരാ, സകല അതിരുകളും ലംഘിച്ചെന്ന് വ്യക്തമാക്കി ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്ന് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുത്തത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിലെ ഗവർണറുടെ നിസ്സഹകരണത്തിന് പിന്നാലെ CPIM വിമർശനം കടുപ്പിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നിലവിട്ട് പെരുമാറിയെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണറും സർക്കാരും തമ്മിൽ എത്രമാത്രം അകൽച്ചയിലാണെന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നു. റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അടുത്തിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിച്ചില്ല, മുഖം കൊടുത്തില്ല. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രദ്ധിച്ചതേയില്ല. ഇക്കാര്യം സദസ്സിലുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തോട് ഗവർണർ സൂചിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഇതിനെല്ലാം അപ്പുറം പ്രസംഗത്തിൽ ഗവർണർ രാഷ്ട്രീയ വിമർശനങ്ങൾ തൊടുത്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നെന്ന് സർക്കാരിനെ നേരിട്ട് വിമർശിച്ചു. ദി ഫ്യൂച്ചർ ഡിപെൻഡ്സ് ഓൺ വാട്ട് വി ആർ ഇൻ അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. ഫോർ ദീസ് വി നീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിച്ച് ആർ ട്രൂലി ഓട്ടോണോമസ് ആൻഡ് ഫ്രീ ഫ്രോം എനി ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ്. ഇതോടെ നയപ്രഖ്യാപന വിവാദത്തിൽ ഗവർണറുമായി പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് തീരുമാനിച്ച സർക്കാരും മുന്നണിയും നിലപാട് മാറ്റി. നയപ്രഖ്യാപന പ്രസംഗം അവസാന ഭാഗം മാത്രം വായിച്ചുവിടാൻ ഗവർണർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും പദവിക്ക് ചേരാത്ത പെരുമാറ്റമാണ് ഗവർണർ നടത്തിയതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അതെന്നും, കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകർവെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഒരനുനയ നീക്കത്തിനുമില്ലെന്ന് ഉറപ്പിച്ചാണ് ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നത്. ഉദ്യോഗസ്ഥരെ മാത്രം പങ്കെടുപ്പിച്ച് സർക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരസ്യമായി തന്നെ മറുപടി പറയുകയാണ്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരള ഹൈക്കോടതി ജീവനക്കാർ അപമാനിച്ചതായി പരാതി. ഹൈക്കോടതി ജീവനക്കാർ അവതരിപ്പിച്ച ഹ്രസ്വനാടകത്തിലാണ് അധിക്ഷേപകരമായ ഉള്ളടക്കമുള്ളത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതിയെയും കേന്ദ്ര പദ്ധതികളെയും ആക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും പരാതി നൽകി. സംഭവം വിവാദമായതിനു പിന്നാലെ നാടകത്തിന്റെ അണിയറ പ്രവർത്തകരായ ഹൈക്കോടതി അസിസ്റ്റന്റ് രജിസ്ട്രാർ സുധീഷ് TA, കോർട്ട് കീപ്പർ സുധീഷ് PM എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഷൻ. ബീഹാറിൽ നാടകീയ നീക്കങ്ങൾ. BJP പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ നിതീഷ് കുമാറിന്റെ നീക്കം. JDU MLA മാരുടെ യോഗം ഞായറാഴ്ച ചേരും. വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ലെന്ന BJP നേതാവ് സുശീൽ മോദിയുടെ പ്രതികരണം സഖ്യനീക്കത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു. കോൺഗ്രസ് MLA മാർ BJP ക്യാമ്പിലേക്ക് എന്ന റിപ്പോർട്ട് തള്ളി. നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് രംഗത്തെത്തി. അതേസമയം സർക്കാരിനെ നിലനിർത്താൻ RJDയും നീക്കം തുടങ്ങി. നിതീഷ് കുമാറുമായി ലാലു പ്രസാദ് യാദവ് ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ബീഹാർ രാഷ്ട്രീയത്തിലെ സസ്പെൻസ് തുടരുകയാണ്. മഹാസഖ്യത്തെ പിളർത്തി BJPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ നിതീഷ് കുമാർ നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച പട്നയിൽ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന JDU MLA മാരുടെ യോഗം നിർണായകമാകും. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ നിതീഷ് കുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. NDA പാളത്തിൽ നിതീഷ് എത്തുമോ എന്ന ചോദ്യത്തിന് വാതിലുകൾ ആർക്കു മുമ്പിലും കൊട്ടിയടച്ചിട്ടില്ല എന്നായിരുന്നു സുശീൽ കുമാർ മോദിയുടെ പ്രതികരണം. പത്തോളം MLA മാർ BJPയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളെ കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ തള്ളി. തങ്ങളുടെ MLA മാർ ഒറ്റക്കെട്ടാണെന്നായിരുന്നു ഷക്കീലിന്റെ മറുപടി.
ബീഹാർ രാജ്ഭവനിലെ റിപ്പബ്ലിക് ആഘോഷത്തിൽ ആർ ജെ ഡി പങ്കെടുക്കാതിരുന്നതും ചർച്ചയായി. പരക്കുന്ന അഭ്യൂഹങ്ങളിൽ നിതീഷ് കുമാർ വ്യക്തത വരുത്തണമെന്നാണ് ആർ ജെ ഡിയുടെ ആവശ്യം. മുൻകരുതലിന്റെ ഭാഗമായി ആർ ജെ ഡിയും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയത്തിൽ സസ്പെൻസ് തുടരുമ്പോൾ നാളെയും മറ്റന്നാളുമായി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇതിനായി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ നാളെ പട്നയിലെത്തും. 24 ഡൽഹി. ആഴങ്ങളിൽ പൊലിഞ്ഞ ജീവൻ. തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി, വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻ, വിഴിഞ്ഞം സ്വദേശി ലിബനോ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ന് വൈകിട്ട് 3:30 സംഭവം. വവ്വാമുല തൊടലിവിളയിലെത്തിയ 19 വയസ്സുള്ള 4 വിദ്യാർത്ഥികളിൽ 3 പേരാണ് കുളിക്കാനായി കായലിൽ ഇറങ്ങിയത്. കായലിൽ ആഴം കുറവായതിനാൽ മുന്നോട്ട് പോയ വിദ്യാർത്ഥികൾ ചെളിയിലകപ്പെടുകയായിരുന്നു. സുഹൃത്ത് വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി തിരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ അഗ്നിരക്ഷാസേനയും തിരച്ചിലിനെത്തി. 4 മണിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുളിക്കടവിൽ നിന്ന് കുറച്ചു മാറി കായലിനകത്ത് വലിയ കയങ്ങളുണ്ട്, മണലൊക്കെ മുമ്പെടുത്ത വലിയ കയങ്ങളുണ്ട്. ആ കയങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പാടാണ്. ഒരു ചെളിയിൽ താഴ്ന്ന് കാല് ഊരി എടുക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. മണലുറ്റ കുഴിയിൽ നിന്ന് ഒരു ബോഡി മാത്രം മണലുറ്റ കുഴിയിൽ കിടന്ന് ബാക്കി 2 ബോഡിയും ഈ ചെളിയിൽ താഴ്ന്നിരുന്നതാണ്. അങ്ങനെ ഫയർഫോഴ്സ് അത് പാതാളക്കാരൻ്റെ കൊണ്ട് അവർ ബോഡിയെ തട്ടിയ ശേഷം അവർ മുങ്ങിയെടുത്തതാണ്. സർ, ദയവ് ചെയ്ത് ഒരു ബോർഡ് സ്ഥാപിക്കുന്ന നമുക്ക് ആവശ്യമാണ്. സ്റ്റുഡൻസ് ആരോ എവിടെ ഇഷ്ടംപോലെ പിള്ളേർ വന്നു. 10 മണി 9 മണി വരെ ഇവിടെ ഉണ്ട് പിള്ളേരൊക്കെ. ഇതാദ്യമായാണ് ഇവിടെ ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന അനധികൃത മണലൂറ്റും കുളവാഴ ഉൾപ്പെടെയുള്ളവ കാരണം ഉണ്ടാകുന്ന ചെളിയുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. 3 പേരുടെ ജീവനെടുത്ത വെള്ളായണിക്കായലാണ് എനിക്ക് പുറകിൽ കാണുന്നത്. പുറമേ ഇവൾ സുന്ദരിയാണെങ്കിലും അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്നത് മരണക്കുഴികളും ചെളിക്കുണ്ടുകളുമാണ്. കുഴികൾ രൂപപ്പെടാൻ കാരണമായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വ്യാപകമായ മണലൂറ്റാണെന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. എന്തായാലും പ്രദേശത്ത് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. വി എസ് മനീഷിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്നവർ ശ്രദ്ധിക്കുക. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കുള്ള വഴികൾ വളരെ എളുപ്പമാണ്. വിശദമായ റിപ്പോർട്ട് നോക്കാം. 24-നെ സ്നേഹിക്കുന്ന 24-ന്റെ കൂടെ എപ്പോഴുണ്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയണ്ടേ? എങ്ങനെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടേണ്ടതെന്നുള്ളത് കൊച്ചിക്കാർക്ക് അറിയാം. കൊച്ചിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം. കടവന്ത്ര എവിടെയാണെന്ന് അറിയാം, കടവന്ത്രയിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ കൊച്ചിക്കാർ മാത്രമല്ലല്ലോ, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരല്ലേ ഞങ്ങളെ കാണാനായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കടവന്ത്രയിലെ ഈ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം, എറണാകുളം ജംഗ്ഷൻ, അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, കാസർഗോഡ് സൈഡിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, എവിടെ നിന്ന് വന്നാലും നിങ്ങൾ ചെയ്യാം എറണാകുളം ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങാം. ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആ മെട്രോ സ്റ്റേഷൻ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടവന്ത്ര വരാം. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ, ഏകദേശം ഒരു 10-11 മിനിറ്റ് മാത്രമാണ് ഈ പറയുന്ന രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്ക് എടുക്കുന്ന ദൂരം. അപ്പോൾ മെട്രോയിൽ വരാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാം ഓട്ടോ, ഇഷ്ടംപോലെ ഓട്ടോ വരുന്ന വന്ന് പോകുന്ന സ്ഥലമാണ്. ഇനി റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ അവിടെ പ്രീപെയ്ഡ് ഓട്ടോ, ടാക്സി, എല്ലാ സർവീസും ഉണ്ട്. എറണാകുളം സിറ്റിയിലേക്ക് വരുന്നവർക്കും എറണാകുളം സിറ്റിയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്കും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. നിങ്ങൾ ബസ് വഴിയാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, തൊടുപുഴ ബസ് വഴിയോ അല്ലെങ്കിൽ വൈറ്റ്ല ബസ് കയറിയോ നമ്മുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ അവിടെ വന്ന് ഇറങ്ങാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഓട്ടോയിൽ പോകണമെന്നാണെങ്കിൽ നമ്മുടെ നല്ലവരായ ഓട്ടോ ചേട്ടന്മാർ, നമ്മുടെ കൊച്ചിയിലെ സ്വന്തം ഓട്ടോ ചേട്ടന്മാർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വഴി കാട്ടിത്തരും. പ്രീപെയ്ഡ് ഓട്ടോ, ടാക്സി കൗണ്ടറും ഉണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ പോലെ തന്നെ അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായ എറണാകുളം ടൗൺ അല്ലെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾ വരുന്നത് ഈ നോർത്തിലേക്കാണെങ്കിൽ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 200 മീറ്റർ മാറി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. നോർത്ത് മെട്രോ സ്റ്റേഷനാണ്. അപ്പൊ ആ നോർത്ത് മെട്രോ സ്റ്റേഷനിൽ വന്ന് അതുവഴി നിങ്ങൾക്ക് കടവന്ത്ര, ഏകദേശം ഒരു 3-4 സ്റ്റോപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കടവന്ത്ര സ്റ്റോപ്പ്.
ഷോപ്പിലേക്ക്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വെന്യൂലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ സർവീസ് ഉണ്ട്. നമ്മൾ ജംഗ്ഷനിൽ കണ്ട പോലെ തന്നെ പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് ഉണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വരാം. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം സിറ്റിയിലെ വൈറ്റ്ല ഹബ്ബിലാണ്. ലോങ് റൂട്ടിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സികളും അതുപോലെ ഷോർട്ട് റൂട്ടിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളടക്കം എല്ലാ ബസ്സുകളും എത്തിച്ചേരുന്ന ഒരു മെയിൻ സെൻറ്ററാണ് നമ്മുടെ വൈറ്റ്ല ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ 24-ന്റെ ഈ പ്രേക്ഷകർക്കുമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന നിങ്ങൾ ഇനി ഈ വൈറ്റ്ല ഹബ്ബിലാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കടവന്ത്രയിലേക്ക് എല്ലാ സമയവും ബസ് സർവീസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഇനി ബസ്സിലല്ല നിങ്ങൾക്ക് വരേണ്ടത്, മെട്രോ സ്റ്റേഷനെ ആശ്രയിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മെട്രോ സ്റ്റേഷനും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വൈറ്റ്ലയിൽ നിന്ന് കടവന്ത്രയിലേക്ക് ഏകദേശം ഒരു 7 മിനിറ്റ് ആണുള്ളത്, ഒരു 2.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു ഓട്ടോ വിളിക്കണമെന്നാണ് താല്പര്യമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇത് ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വൈറ്റ്ല ഹബ്ബിൽ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർ ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിയാലും തിരിച്ചിറങ്ങേണ്ടത് ദാ ഈ ഒരു മെട്രോ സ്റ്റേഷനിലായിരിക്കണം, കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് യൂബറോ കാറോ ഓട്ടോയോ ബസ്സോ ഒന്നും വിളിക്കുന്ന കാര്യമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയും മാത്രം ദൂരമുള്ളൂ, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്താനായിട്ട്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും. 2 എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് 1 എക്സിറ്റ് പോയിന്റിലാണ്, മറ്റൊരു എക്സിറ്റ് പോയിന്റ് കൂടിയുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുവഴി തന്നെ പെട്ടെന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ റൂട്ടിലേക്ക് പ്രിയ പ്രേക്ഷകർ വരിക, പങ്കെടുക്കുക. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നന്ദി, ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.